നമസ്കാരം പല ആളുകളും നേരിടേണ്ടി വരുന്ന ഏറ്റവും സാധാരണ പ്രശ്നങ്ങളിലൊന്നാണ് നടുവേദന ഈ വേദന പല കാരണങ്ങളാലും ഉണ്ടാകാം പേശുവലിവ് ഡിസ്കിന്റെ പ്രശ്നം സുഷ്മിന നാടികളുടെ പ്രശ്നം സന്ധിവാദം ഓസ്റ്റിയോപറോസിസ് തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ നടുവേദന ഉണ്ടാകാറുണ്ട് മിക്ക കേസുകളിലും മരുന്നുകളുടെ സഹായം പോലുമില്ലാതെ നടുവേദന കുറയുകയും ചെയ്യും എന്നാൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ നടുവേദനയുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നടുവേദനയെ ഒന്നാൽ ഒരു രോഗമായി കാണേണ്ടതില്ല വയറുവേദന പനി എന്നിവ പോലെ രോഗലക്ഷണം മാത്രമായി കണ്ടാൽ മതിയാകും ഇത് നിരവധി രോഗങ്ങളുടെ ലക്ഷണമായും വരാം ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടുവേദനയെ മൂന്നായി തിരിക്കാം ആറാഴ്ചയിൽ കുറവാണെങ്കിൽ അതിനെ അക്യൂട്ട് എന്നും ആറ് മുതൽ പന്ത്രണ്ട് ആഴ്ചയായി നടുവേദന ഉള്ളതിനെ സബ് അക്യൂട്ട് എന്നും അതിൽ കൂടുതൽ നാളുകളായി നടുവേദനയുണ്ടെങ്കിൽ അതിനെ ക്രോണിക് എന്നും വിളിക്കുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നടുവേദന വരികയാണെങ്കിൽ അത് ഗൗരവമായ രോഗത്തിന്റെ മുന്നറിയിപ്പായി കരുതേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെ ഗുരുതര ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഭാഗ്യവശാൽ തൊണ്ണൂറ് ശതമാനം രോഗികളും ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരല്ല അതായത് ഭൂരിഭാഗം പേർക്കും പേശികളുടെ ബലക്കുറവ് കാരണമാണ് നടുവേദന ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടുവേദന അനുഭവിച്ചിട്ടുള്ളവരാണ് അതുപോലെ തന്നെ അത് ഏതാനും ദിവസങ്ങൾക്കകം ഭേദപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ നടുവേദനയ്ക്ക് വിശദമായ പരിശോധനയും വിലയിരുത്തലും ആവശ്യം തന്നെയാണ് രണ്ടു കാലിൽ നിൽക്കാനും നടക്കാനുമാകുന്ന മനുഷ്യന് പരിണാമപരമായ പല ഗുണങ്ങളുണ്ടെങ്കിലും ഇതേ സവിശേഷത കാരണം ഇരിക്കുമ്പോഴും മുമ്പോട്ട് കുനിയുമ്പോഴും നടുവിന് സമ്മർദ്ദം കൂടി വരുന്നു അതിനാൽ മനുഷ്യനിൽ കാമ്പുപേശികൾ ബലപ്പെടുത്തുക എന്നത് നമ്മുടെ നടുവിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് കാമ്പ് പേശികളിൽ ബലക്ഷയം വരുമ്പോൾ നടുവിലെ ഡിസ്കിലും അതിന് പിന്നിലുള്ള സന്ധികളിലും അധിക സമ്മർദ്ദം വരികയും അതിൽ തേയ്മാനം സംഭവിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ കാലക്രമേണ ഡിസ്കിൽ വിള്ളലുണ്ടാവുകയും അതിലെ ജെൽ മാതൃകയിലുള്ള പദാർത്ഥം പുറത്തേക്ക് തള്ളി തള്ളിവരികയും അത് കാലുകളിലേക്കുള്ള ഞരമ്പുകളെ ഞെരിക്കുകയും അതിൻ്റെ ഫലമായി കാലിലേക്ക് പെരുപ്പും വേദനയും അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ ആദ്യഘട്ടങ്ങളിൽ കഠിനമായ വേദനയും നിവർന്നു നിൽക്കാനുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടും ഇങ്ങനെയുള്ള കഷ്ടതകൾ ഉണ്ടെങ്കിൽ അത്യാവശ്യമായി വേണ്ടത് സമ്പൂർണ്ണ ബെഡ് റെസ്റ്റ് ആണ് അതായത് ഭക്ഷണം കഴിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾക്കോ അല്ലാതെ ബെഡിൽ നിന്നും എഴുന്നേൽക്കരുത് സാധാരണയായി മൂന്ന് ദിവസത്തിനകം വേദനയ്ക്ക് ശമനമുണ്ടാകും അതിനുശേഷം ചെറിയ തോതിൽ വീടിന് ചുറ്റും നടക്കാൻ തുടങ്ങാം ക്രമേണ നടക്കുന്നതിന്റെ വേഗവും ദൈർഘ്യവും വർദ്ധിപ്പിക്കാവുന്നതാണ് തുടർന്ന് കാമ്പ് കാമ്പുവേശികൾ ബലപ്പെടുത്തുന്നതിനാവശ്യമായ വ്യായാമം പരിശീലിക്കാം നേരത്തെ സൂചിപ്പിച്ച ഗുരുതരമായ ലക്ഷണമൊന്നുമില്ലെങ്കിൽ കാമ്പ് പേശികളുടെ വ്യായാമവും ഫിസിയോതെറാപ്പി മാത്രം കൊണ്ട് നടുവേദന മാറ്റാനാകും വേദന സംഹാരികളും മസിൽ റിലാക്സെന്റുകളും ഇതിന് ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം ശാശ്വത ചികിത്സ ശരിയായ വ്യായാമം മാത്രമാണ് വെബ്ഡെസ്ക് തത്ത് മേന്യൂസ്